അപ്പോ നമ്മൾ തെറ്റ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് സാറ് സൈലൻസറിന്റെ സൗണ്ട് ഉണ്ട്. രാജ്യതാലം ഒന്നെങ്കിലും വാൺ ചെയ്യൂ, എന്നാ വിഷയമുണ്ട്, എന്നാ കാര്യങ്ങളുണ്ട്. അങ്ങനെ രാജ്യത്ത് മാത്രമേ ഈ വിഷയങ്ങളൊന്നുമില്ല. എഴുതുക വേഗം, ഓൺലൈൻ ആയിരുന്ന ചെയ്യുക. എത്ര ഫൈന്? എത്ര? 5000. അപ്പൊ ഗൈസ് 5000 നമുക്ക് ഫൈൻ കിട്ടി. എന്തൊക്കെ വകുപ്പിലാ അപ്പൊ ഫൈൻ തന്നെ? ഓൾട്രേഷൻ കിട്ടി, 5000 കിട്ടി. നമ്മൾ തന്നപ്പോ ആ സൈലൻസർ മാറി കേട്ടോ. അപ്പോ നമ്മളെപ്പോലുള്ള ആളുകൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഏത് സൈലൻസറാണ് ഉള്ളത് നമുക്കറിയില്ല. ഒറിജിനൽ ആണോ കമ്പനിയാണോ, ഉദ്യോഗസ്ഥന്മാർ കൈ കാണിക്കുമ്പം അവരാണ് ഇത് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ് ഒറിജിനൽ അല്ലാന്ന്. അപ്പോഴാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. അപ്പം ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, ഒരു സമയം നിങ്ങൾ വാൺ ചെയ്യണോ, ഒരൊറ്റ സമയം നിങ്ങൾ വാൺ ചെയ്യണോ, ഇത് ഒറിജിനൽ അല്ല, നെക്സ്റ്റ് ടൈം നിങ്ങൾ ചാർജ് ചെയ്തോളൂ. അപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ പ്രവാസികളുള്ളതാണ്. അപ്പോൾ അവരും ഒരു ലീവിനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നിയമം, ഇവിടെ എന്താണ് സംഭവം, അല്ലെങ്കിൽ സൈലൻസർ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ, ചിലപ്പോൾ ഒരു മാസത്തെ 15 ദിവസം ലീവിനൊക്കെ വരുന്ന ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതേപോലെ ഫൈൻ എഴുതുക എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 5000 രൂപ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ ഇത് കാണുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട്, കാരണം ഒരൊറ്റ തവണ നിങ്ങളൊരു വാണിംഗ്, ഒരൊറ്റ വാണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒറ്റ വാണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം ഇവിടെ ഉള്ളൂ. അപ്പോൾ ഒരു വാണിംഗ് കൊടുക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് സൈനിങ് ഓഫ്.